നമസ്കാരം. ഇന്ന് വരുമാന സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത്. എന്താണ് വരുമാന സർട്ടിഫിക്കറ്റ്? വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? എവിടെയാണ് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? അപേക്ഷ നൽകുമ്പോൾ അപേക്ഷകൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? അപേക്ഷയോടൊപ്പം നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണ്? വരുമാനം തിട്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കൂടാതെ നിയമപരമായ കാര്യങ്ങളും സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇവിടെ പരിശോധിക്കുന്നത്. ആദ്യം വരുമാന സർട്ടിഫിക്കറ്റിനെ പരിചയപ്പെടാം. സോഷ്യലിസ്റ്റ് ഐഡിയ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരന്മാരും ഒരേ സാമ്പത്തിക നിലവാരത്തിലാണ് ജീവിക്കേണ്ടത്. അതിനായി ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരിൽ നിന്നും ഉയർന്ന നികുതി ഈടാക്കി അതിൽ നിന്നും കുറച്ചു ഭാഗം സാമ്പത്തിക ശേഷി കുറഞ്ഞവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നീക്കിവെക്കുന്നു. ഇങ്ങനെ നീക്കിവെക്കുന്ന തുക വിതരണം ചെയ്യുന്നതിന് സാമ്പത്തിക ശേഷി കുറഞ്ഞവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെ സാമ്പത്തിക ശേഷി കുറഞ്ഞവരെ കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്കാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പണം ചിലവഴിക്കുമ്പോൾ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനാണ് അവരുടെ വരുമാനം തിട്ടപ്പെടുത്തുന്നത്. മറ്റൊരു ആവശ്യങ്ങൾക്കും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ ബാങ്കുകൾക്കോ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പദ്ധതിക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് ഗ്രാമസഭകൾ കൂടിയാണ്. സംശയമുള്ള കേസുകളിൽ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ഏതൊക്കെ ആവശ്യങ്ങൾക്ക് അനുവദിക്കാമെന്ന് 192/85 നമ്പർ സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് സൗജന്യം, പ്രൊഫഷണൽ കോളേജുകളിലെ സീറ്റ് സംവരണം, സർക്കാർ വകുപ്പുകളും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനും നൽകുന്ന വായ്പകൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിമുക്ത ഭടന്മാരുടെ സാമ്പത്തിക സഹായങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വായ്പകൾ, പ്രകൃതിക്ഷോഭങ്ങളിൽ ഇരയാകുന്നവർക്കുള്ള ദുരിതാശ്വാസ ധനസഹായം, അംഗവൈകല്യം സംഭവിച്ചവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ, സൗജന്യ റേഷൻ എന്നീ 9 ആവശ്യങ്ങൾക്കാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ ഏതെങ്കിലും ആവശ്യത്തിന് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നാൽ ആ വകുപ്പ് ഏകോപന വകുപ്പായ റവന്യൂ വകുപ്പുമായി കൂടിയാലോചിച്ചു മാത്രമേ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാവൂ എന്ന് നിയമമുണ്ട്. ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതിന് ഒരിക്കലും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാൻ പാടില്ല. സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം ചെലവഴിക്കുന്നതിന് വേണ്ടി മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് ആരാണ് നൽകേണ്ടത്? സംസ്ഥാനത്തിനകത്തു വരുന്ന ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസറും സംസ്ഥാനത്തിന് പുറത്തു വരുന്ന ആവശ്യങ്ങൾക്ക് തഹസീൽദാരുമാണ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. തഹസീൽദാർ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ വരുമാനം കണക്കാക്കി റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് ലഭിച്ചതിൽ പരാതി ഉണ്ടെങ്കിൽ അനുവദിച്ച ഉദ്യോഗസ്ഥനോട് പറയാൻ കഴിയില്ല. തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനോട് രേഖാമൂലം അപ്പീലായി പരാതി നൽകണം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് വരുമാന സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഉപയോഗങ്ങൾ, എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ 2 രീതികളുണ്ട്. 1 ഓൺലൈൻ, 2 ഓഫ്ലൈൻ. ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടത് കേരള സർക്കാരിൻ്റെ ഇ ഡിസ്ട്രിക്ട് എന്ന പോർട്ടൽ വഴിയാണ്. ഇ ഡിസ്ട്രിക്ട് എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കുന്ന വിധം ലീഗൽ പ്രിസം ഒരു പ്രത്യേക വീഡിയോയായി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് മുകളിൽ പിൻ ചെയ്യാം. വീഡിയോ പിന്നീട് കണ്ടാൽ മതി. ഓൺലൈനിൽ അപേക്ഷിക്കാൻ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ സേവന കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ്. ഓഫ്ലൈനിൽ അപേക്ഷിക്കുന്ന രീതി സർക്കാർ ഏറെക്കുറെ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓഫ്ലൈൻ അപേക്ഷ നൽകാൻ കഴിയും. ഇതിനായി സർക്കാർ ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച അപേക്ഷാ ഫോറത്തിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെയും അഫിഡവിറ്റിൻ്റെയും മാതൃകകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ച് അപേക്ഷിക്കാം. ഓക്കെ, ഇനി ആർക്കാണ് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളതെന്ന് നോക്കാം. നിയമപരമായി കപ്പാസിറ്റി ഇല്ലാത്ത, മൈനർ, ബുദ്ധിസ്ഥിരത ഇല്ലാത്തവർ തുടങ്ങിയവർ രക്ഷിതാവ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. മൈനറുടെ അപേക്ഷ റിജക്റ്റ് ആകും. ഓൺലൈനിൽ റെപ്രസെൻറ്റേറ്റീവ് നെയിം എന്ന കോളത്തിലാണ് രക്ഷിതാവിൻ്റെ പേര് എൻ്റർ ചെയ്യേണ്ടത്. മൈനർ അപേക്ഷകൻ ആ കോളത്തിൽ സെൽഫ് എന്ന് എൻ്റർ ചെയ്താൽ അപേക്ഷ റിജക്റ്റ് ആകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്ക് അവരുടെ പെർമനൻ്റ് അഡ്രസ്സ് വരുന്ന വില്ലേജിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്.
അതായത് ഹോം വില്ലേജ്. അവിടെ ആയിരിക്കും അപേക്ഷകന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇലക്ഷൻ ഐ ഡി എന്നിവ ഉണ്ടായിരിക്കുന്നത്. കുടുംബവും അവിടെയായിരിക്കും. ഹോം വില്ലേജിൽ നിന്ന് തൊഴിലിനോ ചികിത്സയ്ക്കോ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് താൽക്കാലികമായി മാറി താമസിച്ചാലും അത് അവരുടെ ഹോം വില്ലേജ് ആകുകയില്ല. രാജ്യത്ത് ഒരു പൗരന് ഒരു ഹോം വില്ലേജ് മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അതിനാൽ ഹോം വില്ലേജിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകുന്നത്. മറ്റു വില്ലേജുകളിൽ താൽക്കാലിക വാസത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വരുമാന സ്ഥിതി എക്സ്ട്രാ വെരിഫൈ ചെയ്ത് ഹോം വില്ലേജിൽ നിന്നും സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഇതര സംസ്ഥാനത്തു നിന്നും താൽക്കാലിക വാസത്തിന് വന്നവർക്ക് ഇവിടെ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അർഹതയില്ല. എന്നാൽ അവരുടെ നാട്ടിൽ നിന്നും റേഷൻ കാർഡ്, വോട്ടർ പട്ടിക എന്നിവ കുറവ് ചെയ്തും ആധാർ കാർഡ് തുടങ്ങിയ രേഖകളിൽ സ്ഥിരവിലാസം മാറ്റി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്കും ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അർഹതയുണ്ട്. അപേക്ഷയോടൊപ്പം സ്ഥിരതാമസം കാണിക്കുന്ന രേഖകൾ നൽകണം. കൂടാതെ അപേക്ഷകന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും വിവരവും അവരുടെ തൊഴിലും വരുമാനവും നൽകണം. നമ്മുടേത് തൊഴിൽ ഉറപ്പു നൽകപ്പെട്ട രാജ്യമാകയാൽ പ്രായപൂർത്തിയായ ഓരോ പൗരനും വരുമാനം ആർജിക്കുന്നു എന്നാണ് സങ്കല്പം. ഈ പ്രതിശീർഷ വരുമാനം കണക്കാക്കിയാണ് രാജ്യത്തിൻ്റെ ആകെ വരുമാനം കണക്കുകൂട്ടുന്നത്. കുടുംബത്തിലെ ഓരോ അംഗവും ആർജിക്കുന്ന വരുമാനം കൃത്യമായി അപേക്ഷയിൽ രേഖപ്പെടുത്തണം. വരുമാനമില്ലെങ്കിൽ അതിനുള്ള കാരണം വ്യക്തമാക്കണം. രോഗം കൊണ്ടോ മറ്റോ തൊഴിലെടുക്കാൻ കഴിയാതെ വന്നേക്കാം. എന്നാൽ തൊഴിൽ ഉറപ്പു നൽകപ്പെട്ട രാജ്യമാകയാൽ തൊഴിലില്ല എന്നത് കാരണമായി കണക്കാക്കാനാകില്ല. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരു വർഷം എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ആർജിച്ച ആകെ വരുമാനമാണ് വരുമാന സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുന്നത്. ഇവിടെ കുടുംബം എന്നതിൽ ആരെല്ലാം വരുമെന്ന് നോക്കാം. മൊത്തത്തിൽ 5 ക്ലാസ് മെമ്പേഴ്സാണ് കുടുംബാംഗങ്ങളുടെ ഗണത്തിൽ വരുന്നത്. 1 അപേക്ഷിക്കുന്നയാൾ, 2 പങ്കാളി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, 3 പിതാവും മാതാവും, 4 സഹോദരനും സഹോദരിയും, 5 മക്കൾ. ഇവിടെ കൂട്ടുകുടുംബസ്ഥിതി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വിവാഹം കൊണ്ട് ഒരു കുടുംബമുണ്ടാകുന്നു. എന്നാൽ അവിവാഹിതരായ മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ പ്രത്യേകം താമസിച്ചാലും ഒരേ കുടുംബമായി കണക്കാക്കുന്നു. വിവാഹമോചനം നേടുന്നയാൾ കുടുംബത്തിലെ അംഗമല്ലാതാകുന്നു. ഒരു വിധവ മറ്റൊരാളുടെ കുടുംബത്തിൽ താമസിച്ചാലും അവരെ പ്രത്യേക കുടുംബമായി കണക്കാക്കുന്നു. കുടുംബസ്ഥിതി കണക്കാക്കുന്നതിന് റേഷൻ കാർഡ് ഒരു തെളിവ് രേഖയായി സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് വരുമാന സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഉപയോഗങ്ങൾ, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അപേക്ഷകന്റെ യോഗ്യതകൾ, കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി വരുമാന സ്രോതസ്സുകളെക്കുറിച്ചും അതിലെ വരുമാനം എങ്ങനെ കണക്കാക്കി അപേക്ഷയിൽ ചേർക്കണമെന്നും പറയാം. വസ്തുവകകളിൽ നിന്നും കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയിൽ നിന്നുമുള്ള വരുമാനം, ദേഹണ്ഡങ്ങളുടെയും കാർഷിക വിളകളുടെയും മൂല്യം നാട്ടുനടപ്പനുസരിച്ച് അയലാചാര പ്രകാരം തിട്ടപ്പെടുത്തി ചെലവ് തുകകൾ കഴിച്ചുള്ള തുകയാണ് പുരാതന കാലത്ത് വരുമാനമായി കണക്കാക്കിയിരുന്നത്. അന്ന് ജനങ്ങൾക്ക് മറ്റ് ആദായമാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് തുടങ്ങിവെച്ച സമ്പ്രദായമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. അതിപ്പോഴും തുടർന്നു വരികയാണ്. ഈ ആധുനിക കാലത്തെ വരുമാന മാർഗങ്ങളൊന്നും വില്ലേജ് ഓഫീസർക്ക് പരിശോധിച്ച് തിട്ടപ്പെടുത്താവുന്നവയല്ല. അതുകൊണ്ട് വരുമാനം നൽകുന്ന സ്ഥാപനം തന്നെയാണ് വരുമാന വിവരം നൽകേണ്ടത്. അത് ശേഖരിച്ച് ഹാജരാക്കേണ്ടത് അപേക്ഷകന്റെ ഉത്തരവാദിത്തമാണ്. തെളിവ് നൽകേണ്ട ബാധ്യത അപേക്ഷകനായിരിക്കും. തെറ്റായ വിവരം നൽകുന്നതും ശരിയായ വിവരം നൽകാതിരിക്കുന്നതും നിയമത്തിൽ കുറ്റകരവും ശിക്ഷാർഹവുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലാണ് ഇത് പറയുന്നത്. ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക അന്വേഷണം നടത്തിയാണ് തീരുമാനം കൈക്കൊള്ളുന്നത്. ചെലവാക്കുന്ന തുകയും വരുമാനവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അപേക്ഷകന്റെ ജീവിത നിലവാരം കൂടി അന്വേഷണ വിധേയമാക്കുന്നു. ഇനി ഓരോ ഇനങ്ങളിൽ നിന്നും വരുമാനം കണക്കാക്കുന്ന വിധം പരിശോധിക്കാം. ആദ്യം ശമ്പള വരുമാനം. സാലറിഡായി തൊഴിൽ ചെയ്യുന്നവരുടെ തൊഴിലുടമ നൽകുന്ന ഓരോ മാസത്തെയും സാലറി കൂട്ടിയെടുത്താണ് ഒരു വർഷത്തെ വരുമാനം കണക്കാക്കുന്നത്. വലിയ വ്യത്യാസമില്ലെങ്കിൽ ഒരു മാസത്തെ സാലറിയെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന രീതിയും അവലംബിക്കാം. അതായത് അപേക്ഷാ തീയതിക്ക് പിന്നിലോട്ടുള്ള ഒരു വർഷത്തെ സാലറി എടുക്കണം. ഇതിൽ സാലറിയുടെ എല്ലാ ഘടകങ്ങളും എടുത്തുള്ള ഗ്രോസ് സാലറിയാണ് കണക്കാക്കുന്നത്. ഇതിൽ ഒഴിവാക്കാവുന്നത് പ്രത്യേക ജോലികൾ ചെയ്യുന്നതിനു വേണ്ടി അനുവദിച്ച യാത്രാ ചെലവ്, ഓണറേറിയം, ഉത്സവബദ്ധ,
ലീവ് ശമ്പളം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയാണ്. അതായത് ഡി എ, എച്ച് ആർ എ എന്നിവ കണക്കിലെടുക്കണം എന്നാണ് കാണുന്നത്. സാലറീഡ് ആയവരുടെ കാര്യത്തിൽ തൊഴിലുടമ നൽകുന്ന ശമ്പള സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പെൻഷൻ. പെൻഷൻ വരുമാനമായി കണക്കാക്കും. ഡി എ ഉൾപ്പെടെയുള്ള പെൻഷനാണ് കണക്കാക്കുന്നത്. കുടുംബ പെൻഷനും ക്ഷേമ പെൻഷനുകളും ജനപ്രതിനിധികളുടെ പെൻഷനും ഒക്കെ കണക്കാക്കും എന്ന് ലാൻഡ് റവന്യൂ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ബിസിനസ്. ബിസിനസ്സിൽ നിന്നുള്ള ലാഭം, അതായത് നെറ്റ് പ്രോഫിറ്റാണ് വരുമാനമായി കണക്കാക്കുന്നത്. പങ്കാളിത്ത സ്ഥാപനമാണെങ്കിൽ ലാഭവിഹിതം, അതായത് ഡിവിഡൻറ്റ്. ആദായനികുതി റിട്ടേൺ ആണ് തെളിവിലേക്ക് നൽകേണ്ടത്. ഇനി വിദേശ ജോലി. വിദേശത്ത് ജോലി ചെയ്യുന്ന അംഗങ്ങളുടെ വരുമാനം അറിയാൻ അവിടുത്തെ തൊഴിലുടമ നൽകുന്ന ശമ്പളരേഖ നൽകണം. ശമ്പളരേഖ ഇല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വരുമാനം സംബന്ധിച്ച സത്യപ്രസ്താവനയും നൽകേണ്ടതുണ്ട്. ഇനി ഇൻഫോർമൽ സെക്ടറിലെ തൊഴിലുകൾ. ദിവസവേതനക്കാരായ അസംഘടിത മേഖലകളിൽ പണിയെടുക്കുന്നവരുടെ കാര്യത്തിൽ ഒരു വർഷം ആർജിച്ച വേതനത്തെ സംബന്ധിച്ച സത്യപ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി തീരുമാനമെടുക്കുന്നു. ഇനി പ്രൊഫഷണലുകൾ. ഡോക്ടർ, അഡ്വക്കേറ്റ്സ്, എൻജിനീയേഴ്സ്, കൺസൾട്ടൻസ് തുടങ്ങിയ പ്രൊഫഷണലുകൾ രണ്ടു വിധമുണ്ട്. ശമ്പളക്കാരും ഫീസ് വാങ്ങുന്നവരും. ശമ്പളക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റിനെ ആധാരമാക്കിയും ഫീസ് വാങ്ങുന്നവരുടെ ആദായനികുതി റിട്ടേണിനെ ആധാരമാക്കിയുമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇനി മറ്റിതര വരുമാന മാർഗങ്ങൾ. വാടക, സർവീസ് ചാർജുകൾ, ലാഭവിഹിതങ്ങൾ, ബാങ്ക് പലിശ, ഓണറേറിയങ്ങൾ, ക്യാപിറ്റൽ റവന്യൂ, പ്രൈസ് മണികൾ, ഇവയെല്ലാം വരുമാന മാർഗങ്ങളാണ്. അവ റെക്കറിംഗ് നേച്ചറിൽ ഉള്ളതാണെങ്കിൽ വരുമാനമായി കണക്കാക്കും. വ്യക്തികളുടെ വരുമാനമല്ല, മറിച്ച് ഒരു കുടുംബത്തിൻ്റെ എല്ലാ വരുമാനവും കൂട്ടിയാണ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുന്നത്. വ്യക്തിഗത വരുമാനം ആവശ്യമായി വന്നാൽ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ കുടുംബ വരുമാന സർട്ടിഫിക്കറ്റിൽ വ്യക്തി വരുമാനം കൂടി രേഖപ്പെടുത്തി നൽകും. അത്തരം അപേക്ഷകൾ ഓഫ്ലൈനായി സമർപ്പിക്കണം. അപേക്ഷാ ഫോറം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി വരുമാന സർട്ടിഫിക്കറ്റുകളുടെ ഏകദേശ നിലവാരം പരിശോധിക്കാം. ഒരു തൊഴിലുറപ്പ് തൊഴിലാളി മാത്രമാണെങ്കിൽ 33,000 രൂപ, 100 തൊഴിൽ ദിനങ്ങളിൽ കുറഞ്ഞ വരുമാനം കണക്കാക്കാൻ പാടില്ല എന്നുണ്ട്. അൺസ്കിൽഡായ കൂലിവേല 1 അംഗത്തിന് 60,000 രൂപ, വനിതയാണെങ്കിൽ 48,000 രൂപ, സ്കിൽഡ് കൂലിവേലയാണെങ്കിൽ 120,000 രൂപ, വനിതയാണെങ്കിൽ 96,000 രൂപ, സ്കിൽഡ് സ്ഥിരം കൂലിവേല 240,000 രൂപ. ഇങ്ങനെ പോകുന്നു അസംഘടിത മേഖലയിലെ വരുമാന നിർണയം. ജീവിത നിലവാരം കൂടി കണക്കിലെടുത്താണ് വരുമാനം കണക്കാക്കുന്നത്. തൊഴിലെടുക്കാൻ കഴിയാത്ത വിധവകൾ, വൃദ്ധർ, രോഗികൾ, കുട്ടികൾ ഇവരെ ഒഴിവാക്കുന്നതാണ്. 1 വർഷമാണ് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. വളരെ എളുപ്പത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് എന്തൊക്കെ രേഖകൾ വേണമെന്ന് നോക്കാം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സ്ഥിരതാമസം തെളിയിക്കുന്നതിനുള്ള റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ഐ ഡി എന്നിവയും വരുമാനം തെളിയിക്കുന്നതിനുള്ള രേഖകളും, കൂടാതെ നിങ്ങളുടെ വരുമാന വിവരം ഓഫീസർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അറ്റാച്ച് ചെയ്താൽ സർട്ടിഫിക്കറ്റ് വളരെ വേഗത്തിൽ ലഭിക്കും. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മാതൃക PDF ആയി ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നമ്മുടെ ബയോഡേറ്റ പൂർണ്ണമായിരിക്കണം. ബയോഡേറ്റ പൂർണ്ണമല്ലെങ്കിൽ അപേക്ഷ തടഞ്ഞു വയ്ക്കുന്നതിനും റിജക്റ്റ് ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. ശരിയായതും പൂർണ്ണമായതുമായ വിവരങ്ങൾ നൽകുന്നത് പ്രോസസ്സിംഗ് എളുപ്പമാക്കും. അപൂർണമായതോ തെറ്റായതോ ആയ വിവരങ്ങൾ നൽകുന്നത് ക്രിമിനൽ കേസ് ക്ഷണിച്ചു വരുത്തും. കൂടാതെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. സേവന കേന്ദ്രങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയാലും നമുക്കെതിരെയായിരിക്കും നടപടി വരുന്നത്. അതിനാൽ കഴിവതും നേരിട്ട് അപേക്ഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരുമല്ലോ. താങ്ക് യു.